ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാന്തള വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാന്തള വറ്റിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത തക്കാളി, നാല് പച്ചമുളക്, പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതൊക്കെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു മൺചട്ടിയിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഞെരടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിലത്തെ വെള്ളം നല്ല പോലെ വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതിനുശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കൈകി വെച്ചിരിക്കുന്ന മാന്തള മീനാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീൻ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ 1-5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലത്തെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാന്തള വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.